ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അധിക്ഷേപ പരാമര്ശവുമായി മുന് എംഎല്എ എം സ്വരാജ് എം എൽ എ എം പി സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് സ്ഥിരബുദ്ധി വേണമെന്ന് ഭരണഘടനയിലുണ്ട് എന്നാൽ ഗവർണർ ഗവർണറാകാൻ സ്ഥിരബുദ്ധി വേണമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഗവർണർ ആകാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഗവർണർക്കെതിരായി എൽ ഡി എഫ് കോഴിക്കോട് മുതലക്കുളത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സ്വരാജ് അതേസമയം ഗവർണർക്കെതിരായ തർക്കത്തിൽ പുതിയ പോർമുഖം തുറന്ന് എൽ ഡി എഫ് ഇന്നലെ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചു ഗവർണറുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ചാണ് ഭരിക്കുന്ന മുന്നണി തന്നെ രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിയ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ പത്തരയോടെ മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി രാജ്ഭവനിലേക്ക് എത്തി രാജ്ഭവനിൽ ഗവർണർ ഉണ്ടായിരുന്നില്ലെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാനെതിരെ മുദ്രാവാക്യ വിളികൾ കടുത്തു രാജ്ഭവന് മുന്നിൽ തയ്യാറാക്കിയ താൽക്കാലിക വേദിയിൽ സീതാറാം യെച്ചൂരി കാനം രാജേന്ദ്രൻ എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വൻ ജനാവലി അണിനിരത്തിയാണ് രാജ്ഭവനിലേക്ക് എൽ ഡി എഫ് മാർച്ച് സംഘടിപ്പിച്ചത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രത്തിനും ആർ എസ് എസിനും ഗവർണർക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച യെച്ചൂരി ഇത് ഇന്ത്യക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടമാണെന്നും വിശദീകരിച്ചു സംസ്ഥാനത്ത് അസാധാരണ സാഹചര്യമാണുള്ളതെന്നും കേന്ദ്ര സർക്കാർ ഗവർണറെ രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്നും യെച്ചൂരി കുറ്റപ്പെടുത്തി പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം സമാനമായ സ്ഥിതിയാണുള്ളതെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടി പ്രതിഷേധം വ്യക്തിപരമല്ലെന്നും ഗവർണറുടെയും കേന്ദ്രത്തിന്റെയും നയങ്ങളോടുള്ള പ്രതിഷേധമാണ് അറിയിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ മാത്രമല്ല പ്രശ്നങ്ങളുള്ളത് പശ്ചിമ ബംഗാൾ തമിഴ്നാട് തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലും സമാനമായ പ്രശ്നങ്ങളുണ്ട് കേരളം അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ ഗവർണറെ രാഷ്ട്രീയ ഉപകരണമാക്കുകയാണ് കേന്ദ്രത്തിനൊപ്പം സംസ്ഥാനങ്ങൾക്കും തുല്യ അധികാരമുണ്ടെന്നിരിക്കെയാണ് ഈ കടന്നുകയറ്റമെന്നും യെച്ചൂരി കുറ്റപ്പെടുത്തി ഗവർണർ ചാൻസലറായത് സ്വാഭാവികമായല്ല സംസ്ഥാന നിയമങ്ങൾ പ്രകാരമാണ് ഗവർണർക്ക് ചാൻസലർ പദവി കൂടി ലഭിച്ചത് സംസ്ഥാന നിയമമാണ് പ്രധാനം നിർഭാഗ്യവശാൽ ചില കോടതി വിധികൾ സംസ്ഥാന നിയമങ്ങൾക്കെതിരെ ഉണ്ടായി യു ജി സി മാർഗനിർദ്ദേശങ്ങളാണ് പ്രധാനമെന്ന് കേന്ദ്രം പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും യെച്ചൂരി പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം അനുവദിക്കില്ലെന്ന പ്രഖ്യാപനമാണ് ഇന്നത്തെ പ്രതിഷേധമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പ്രഖ്യാപിച്ചു എൽ ഡി എഫ് സമരം പ്രഖ്യാപിച്ചപ്പോൾ ഗവർണർ വെല്ലുവിളി നടത്തി വി സിമാരെ നിയമിച്ചത് ഗവർണറാണ് പേരുടെ പട്ടിക വേണമെന്നായിരുന്നുവെങ്കിൽ ഗവർണർ ആവശ്യപ്പെടണമായിരുന്നുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഗവർണർ കോടതിയാകേണ്ടെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്ത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തുറന്നടിച്ചു കേരള സർവകലാശാലയുടെ ആദ്യ ചാൻസലർ രാജാവായിരുന്നു ഇപ്പോൾ ഗവർണർ ഞാനാണ് മഹാരാജാവെന്ന് കരുതുകയാണെന്നും കാനം പരിഹസിച്ചു അതേസമയം ഗവർണർക്കെതിരായ എൽ ഡി എഫ് സമരങ്ങളിൽ പങ്കെടുക്കാതെ കൺവീനർ ഇ പി ജയരാജൻ രാജ്ഭവൻ മാർച്ചിലായിരുന്നു ജയരാജൻ പങ്കെടുക്കേണ്ടിയിരുന്നത് എന്നാൽ തിരുവനന്തപുരത്തെ പ്രതിഷേധത്തിലും കണ്ണൂരിലെ സമരത്തിലും ജയരാജൻ പങ്കെടുത്തില്ല ഈ മാസം അഞ്ചുവരെ കാരണങ്ങളാൽ ജയരാജൻ പാർട്ടിയിൽ നിന്നും അവധിയെടുത്തിരുന്നു അവധി ഒരു മാസത്തേക്കൂടി നീട്ടിയെന്നാണ് വിശദീകരണം